നമസ്കാരം സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ന്യൂസിലാൻഡിനെ വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ എ ടീം ഏറെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് സഞ്ജു സാംസനെ സംബന്ധിച്ച് ഈ ഒരു പരമ്പര അക്ഷരാർത്ഥത്തിൽ ബി സി സി എ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് സഞ്ജു സാംസൺ എന്ന പ്ലെയറും അതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്ന നായകനും കാഴ്ചവച്ചിരിക്കുന്നത് ഇന്ത്യൻ എ ടീമിന് മൂന്ന് മത്സരങ്ങളിലും അത്യുജ്ജലൻ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു മൂന്നാമത്തെ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലാൻഡിൻ്റെ പോരാട്ടം മുപ്പത്തി എട്ട് ഓവറും മൂന്ന് കൂടി അവസാനിക്കുകയായിരുന്നു അവർ നൂറ്റി എഴുപത്തി എട്ട് റൺസ് മാത്രമാണ് എടുത്തത് ഇന്ത്യക്ക് നൂറ്റി ആറ് റൺസിൻ്റെ പടുകൂറ്റൻ വിജയമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ന്യൂസിലാൻഡിനായി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഡേൻ കീവർ അർദ്ധ സെഞ്ചുറി നേടി എൺപത്തി ഒൻപത് പന്തിൽ എൺപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ബാറ്റർമാർക്കൊന്നും തിളങ്ങാൻ കഴിയാത്തത് തന്നെയാണ് കീബീസിന് മൂന്നാം തോൽവി സമ്മാനിച്ചത് കൃത്യമായി ബൗളേഴ്സിനെ ഉപയോഗിക്കുന്ന രീതിയിൽ രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെയാണോ ബൗളർമാരെ സഞ്ജു സാംസൺ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇന്ത്യൻ എയ് ടീമിനു വേണ്ടിയും സഞ്ജു ഉപയോഗിച്ചത് തിലക് വർമ്മ ശബ്ദുൽ താക്കൂർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറി ഇന്ത്യക്ക് മുതൽ കൂട്ടാവുകയും ചെയ്തൊരു മികച്ച സ്കോർ തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അറുപത്തിയെട്ട് പന്തിൽ നിന്ന് അൻപത്തി നാല് റൺസ് എടുത്ത സഞ്ജു സാംസണും ഹാഫ് സെഞ്ചുറി നേടി രണ്ട് സിക്സും ഒരു ഫോറും അടങ്ങുന്നതായിരുന്നു ഭാരത്തിൻ്റെ ഇന്നിങ്സ് ജേക്കബ് ടഫിയുടെ പന്തിൽ സഞ്ജു എൽ ബി ഡബ്ലുവിലൂടെയാണ് പുറത്താകുന്നത് ഇന്ത്യൻ എ ടീമിന് വേണ്ടി മധ്യനിര താരം തിലക് വർമ്മയും ഷർദുൽ താക്കൂറും അർദ്ധ സെഞ്ചറി തികച്ചത് മുതൽക്കൂട്ടായി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട തിലക് വർമ്മ അൻപത് റൺസ് എടുത്ത് പുറത്തായി മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് അൻപത്തിയൊന്ന് റൺസ് എടുത്താണ് ഷർദുൽ ഞെട്ടിച്ചത് ടോസ് നേടിയ ഉടൻ തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യ ഓപ്പണർ അഭിമന്യു ഈശ്വരം ഇന്ത്യൻ എ ടീമിന് വേണ്ടി തിളങ്ങി മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒൻപത് റൺസാണ് താരം നേടിയത് ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു പിന്നാലെ മൂന്നാം മത്സരത്തിലും ഇന്ത്യ വിജയിച്ചു അതേസമയം ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്താത്തതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുഹൃത്തുമായ റോബിൻ ഉത്തപ്പ രംഗത്തെത്തി സഞ്ജുവിന് ഇനിയും അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഉത്തപ്പ മാധ്യമങ്ങളോട് പറഞ്ഞത് ഫോമിലുള്ള സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതിനെ ആരാധകർ പലരും വിമർശിക്കുകയും മുൻ മുൻ താരങ്ങളടക്കം അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ താരത്തിന് കൂടുതൽ പ്രചോദനം നൽകുന്ന വാക്കുകളുമായിട്ടാണ് ഉത്തപ്പ രംഗത്ത് നിന്ന് കാര്യവട്ടത്തെ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നടക്കുന്ന ആദ്യ ടി ട്വൻറ്റിക്ക് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം മുത്തപ്പയുടെ ഭാഗത്തുണ്ടാകുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ എത്തിച്ചിട്ടും ഈ വർഷം മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടും ടി ട്വൻറ്റി ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിരുന്നില്ല അടുത്തിടെ വിൻഡി സിംബാബെ പര്യടനങ്ങളിലും മികച്ച പ്രകടനം സഞ്ജു കാഴ്ചവച്ചിരുന്നു സിംബാബെക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ സഞ്ജു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും നേടിയിരുന്നു എന്നിട്ടും താരത്തെ ലോകകപ്പ് ടീമിൽ പരിഗണിച്ചില്ല എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയുന്നതിനെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് കാണുന്നത് എന്ന് വളരെ പോസിറ്റീവായി സഞ്ജുവും പ്രതികരിച്ചിരുന്നു കാര്യവട്ടത്ത് മത്സരം നടക്കുമ്പോൾ പ്രതിഷേധിക്കരുത് എന്ന് സഞ്ജു ആരാധകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ടീം കേരള മണ്ണിൽ കാലുകുത്തിയപ്പോൾ തന്നെ സഞ്ജുവിന്റെ പേര് മാത്രമാണ് ഉയർന്നു കേട്ടത് എന്തായാലും ആ ഒരു ആരവം ആരാധകർ സ്റ്റേഡിയത്തിലും പ്രകടിപ്പിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല